നമസ്കാരം. മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന പരിപാടിയാണ് എം ഐ ടി മൂസ. ഇതിലെ നടി സുരഭി ലക്ഷ്മിയുടെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ബിഗ് സ്ക്രീനിലും നിരവധി അവസരം ഈ നടിക്ക് ലഭിച്ചു. ഏതാനും പരസ്യ ചിത്രങ്ങളിലും ഈ താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ട സുരഭി ലക്ഷ്മിയല്ല ഇന്ന ലുക്കിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ അഭിമാനമായി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 2016 ദേശീയ അവാർഡ് വേളയിൽ മുഴങ്ങിക്കേട്ട പേരാണ് നടി സുരഭി ലക്ഷ്മിയുടേത്. മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നടി നേടിയത്. അവാർഡ് ലഭിച്ച ശേഷം പിന്നെയും ഒരുപാട് കാത്തിരുന്നിട്ടാണ് മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് കയറിക്കൂടാൻ സുരഭിക്ക് സാധിച്ചത്. നാടകത്തിൽ നിന്ന് സീരിയലിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തിയ പ്രതിഭയാണ് സുരഭി. കോഴിക്കോടിൻ്റെ ഗ്രാമീണ പ്രദേശമായ നരിക്കുനിയിൽ നിന്നും സ്വന്തം കഴിവും പ്രയത്നവും ഉപയോഗിച്ചാണ് സുരഭി സിനിമയിലേക്ക് എത്തിയത്. വികൃതി, ഉൾട്ട എന്നിവയ്ക്ക് ശേഷം കുറുപ്പാണ് സുരഭിയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമ. ദുൽഖർ നായകനായ കുറുപ്പിൽ ബന്ധുവിൻ്റെ റോളിലാണ് സുരഭി എത്തിയത്. ഇനി കള്ളൻ, ഡിസൂസ, പത്മ തുടങ്ങിയ സിനിമകളാണ് സുരഭിയുടേതായി റിലീസിനെത്താനുള്ളത്. ഇപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളും സിനിമാ ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പൊതുപരിപാടിക്കിടെ അസഭ്യ ചോദ്യവുമായി എത്തിയ യുവാവിനെ തല്ലിയതിനെക്കുറിച്ചും അതിൻ്റെ കഥയും സുരഭി ലക്ഷ്മി തുറന്നു പറയുകയാണ്. ഇപ്പോൾ അഭിനയത്തിന് ദേശീയ പുരസ്കാരം കിട്ടി എന്നതിൻ്റെ പേരിൽ ആരും തന്നെ സിനിമകൾക്ക് വിളിച്ചിട്ടില്ലെന്നും പുരസ്കാരം ലഭിച്ചുവെന്നത് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനുള്ള വഴിയാകും എന്നത് തെറ്റായ ചിന്തയാണെന്നും പുരസ്കാരം കിട്ടിയ ശേഷം അവസരങ്ങൾ വീണ്ടും കുറഞ്ഞതായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നും സുരഭി ലക്ഷ്മി പറഞ്ഞു. പൊതുപരിപാടിക്കിടെ യുവാവിനെ തല്ലിയെന്ന വൈറൽ സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥയും സുരഭി തുറന്നു പറഞ്ഞു. ഗുൽമോഹർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തല്ലിയെന്നായിരുന്നു അന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ സെറ്റിൽ വെച്ച് അല്ല, ഗുൽമോഹർ എന്ന സിനിമയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോളേജിൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് ചോദിച്ചതാണ് എന്നെ പ്രകോപിച്ചത്. ഗുൽമോഹർ എന്ന ചിത്രത്തിന് വേണ്ടി നിങ്ങൾ എത്ര പേർക്ക് കിടന്നുകൊടുത്തു എന്നായിരുന്നു ചോദ്യം. അപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ചോദ്യം കേട്ട ഉടൻ തന്നെ ഞാൻ തല്ലി. ശേഷമാണ് മറുപടി കൊടുത്തത്. അപ്പോഴേക്കും അവിടെയുള്ള മറ്റു ചെക്കന്മാരൊക്കെ കൂടി സുരഭിയോട് എന്തോ അവൻ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ കൂട്ടത്തല്ലായിരുന്നു. ഒരിക്കലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് തന്നെയായിരുന്നു അടി കൊടുത്ത് പ്രതികരിക്കാനുള്ള ധൈര്യം നൽകിയതെന്നും നടി പറയുന്നു. സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റെന്ന് തോന്നിയാൽ പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ നിന്നും ലഭിച്ചിരുന്നു. ഇതുപോലെ ബസ്സിലെ മണി മുറിച്ചു കളഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. പണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ബസ്സിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ മൂർച്ച കൂട്ടാനായി വീട്ടിൽ നിന്ന് തന്നയച്ച കത്തിയും ഉണ്ടായിരുന്നു. എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ല. കുറച്ച് മുന്നോട്ടാണ് നിർത്തിയത്. അവിടെ ബസ് നിർത്താറാണുള്ളത്, പക്ഷേ എനിക്ക് നിർത്തിത്തന്നില്ല. അതുകണ്ട് രോഷം വന്നു. പറഞ്ഞ് ഇടത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ബസ്സിലെ മണിയടിക്കുന്ന കയർ ഞാൻ മുറിച്ചു കളഞ്ഞിരുന്നു. ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ ആ ബസ്സിലെ കണ്ടക്ടർ പറയാറുണ്ട്, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നീ ഇപ്പോൾ ബസ്സിൽ കയറാത്തത് കൊണ്ടാണ് എന്നൊക്കെ. പണ്ടേ ഞാൻ ഒരു വിപ്ലവകാരിയായിരുന്നു, സുരഭി ലക്ഷ്മി കൂട്ടിച്ചേർത്തു. അതേസമയം തനിക്ക് അല്പം ഗ്ലാമറസായി അഭിനയിക്കുന്നതിൽ വിരോധമില്ലെന്ന് പറയുകയാണ് സുരഭി. താൻ പലപ്പോഴും ചെയ്തത് തന്നെ പ്രായത്തേക്കാൾ കൂടുതലുള്ള കഥാപാത്രങ്ങളാണ്. ഇനി തൻ്റെ പ്രായത്തിലുള്ള റോളുകളും കിട്ടണമെന്നാണ് താരത്തിൻ്റെ ആഗ്രഹം. ഹോട്ട് ആൻഡ് സെക്സിയായി അഭിനയിക്കാൻ ആവശ്യപ്പെട്ടാൽ തയ്യാറാവുമോ എന്ന ചോദ്യത്തിന് ആ സിനിമയിൽ കഥ എനിക്ക് കൺവിൻസിംഗ് ആയാൽ ചിലപ്പോൾ ചെയ്തേക്കുമെന്നും സുരഭി പറയുന്നു. എന്നാൽ വെറുതെ ഗ്ലാമർ കാണിക്കാൻ വേണ്ടി ചെയ്യില്ല, അതിനൊന്നും എന്നെ ആരും വിളിക്കുകയും ഇല്ലെന്നും താരം കൂട്ടിച്ചേർത്തു. അത്തരമൊരു ഗ്ലാമർ രംഗം സിനിമയ്ക്ക് അത്യാവശ്യമായി എനിക്ക് തോന്നിയാൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഫൂലൻ ദേവിയുടെ കഥ പറഞ്ഞ ബാൻഡഡ് ക്യൂൻ എന്ന സിനിമയിൽ സീമ ബിശോസ് എന്ന നടി നഗ്നയായി നടന്നിട്ടുണ്ട്. അത് യഥാർത്ഥ സംഭവമാണ്. ഫൂലൻ ദേവി അങ്ങനെ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾക്ക് വേണ്ടി ചെയ്യും എന്നും സുരഭി പറഞ്ഞു. വെബ്ഡെസ്ക്, ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.